പ്രളയത്തിലും കാലവർഷക്കെടുതിയിലും നൂറുകണക്കിന് പേരെ രക്ഷിച്ച കണ്ണൂരിലെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ അപകടഭീഷണിയിൽ. കണ്ണൂർ തൈലിൽ കടൽഭിത്തി തകർന്നിട്ട് വർഷങ്ങളായി. മത്സ്യത്തൊഴിലാളികൾ നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്ന കണ്ണൂർ തൈലിലെ മത്സ്യത്തൊഴിലാളികളാണിവർ. നിരവധി പേരെയാണ് ഇവർ രക്ഷിച്ചത്. എന്നാൽ ഇവരുടെ വീടുകൾ അപകടഭീഷണിയിലായിട്ട് കാലങ്ങളായി. കടൽക്ഷോഭം തടയാൻ മാർഗങ്ങളില്ലാത്തതാണ് കാരണം. സംരക്ഷണ ഭിത്തി പലയിടത്തും തകർന്നു. വീടുകൾ ഏത് നിമിഷവും കടലെടുക്കാം. 3 വർഷമായി ഞങ്ങൾ ഇവിടുന്ന് കടൽ ഭിത്തി താറുമാറായി കിടക്കുന്നത്. 2017 കളക്ടർക്കും തുറമുഖ വ്യവസായ മന്ത്രിക്കും ഫിഷറീസിലും കൊടുത്ത് യാതൊരു ഉത്തരവുമില്ല. അത് 2018 കൊടുത്ത്, 2019 കൊടുത്ത്. ഇതിന് യാതൊരു ഞങ്ങളെ ഈ കടലിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആരും ഇവിടുന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ഉയരത്തിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നും പുലിമൂട്ട് നിർമ്മിക്കണമെന്നും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകി. പരിഹരിക്കാമെന്ന മറുപടികളല്ലാതെ നടപടികൾ ഒന്നും ഉണ്ടായില്ല. ADM പാതിര സമയത്ത് നേരിട്ട് വന്നിട്ട് കടലടിയും മറ്റുള്ളതെല്ലാം കണ്ടിട്ട് അന്നൊരു ശാശ്വത പരിഹാരം കാണാം എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് കൊടുത്തിട്ട് ഇന്ന് വരെ യാതൊരു ഇതും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ പ്രളയരക്ഷാപ്രവർത്തനത്തിന് പോയ പ്രദേശം കൂടിയാണിത്. കടലാക്രമണം രൂക്ഷമായാൽ പ്രദേശത്തെ 100-ലേറെ വീടുകൾ തകരും. 24 കണ്ണൂർ.